എല്ലാവർക്കും ഈ സിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ മൈക്രോ കൺട്രോളറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന പിക് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 8-bit കൺട്രോളറാണ്. ഇതിൽ 35 ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ പകുതിയോളം ഇൻസ്ട്രക്ഷൻ സെറ്റുകളെക്കുറിച്ച് പഠിച്ചു. ഇനിയുള്ള ക്ലാസ് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പാരാമീറ്റർ, ആ ഇൻസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന 4-5 പാരാമീറ്ററുകളെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിലോട്ട് പോകാം. ഈ പാരാമീറ്റർ ഇൻസ്ട്രക്ഷനുകളിൽ കൂടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സാണ്. അതിൽ ആദ്യത്തെ പാരാമീറ്റർ എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ കെ. ഇവിടെ കെ കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 8-bit ലിറ്ററൽ വാല്യൂ ആണ്. നമുക്കിത് ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനിലോട്ട് നൽകാൻ പറ്റുന്ന ബിറ്റ് 8-bit ആണ്. ഇതിനെ കെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം, ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന 1111, 41 പിന്നെ 40, അങ്ങനെ 44 8-bit ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ബൈനറി ആയിട്ടും കൊടുക്കാം, വേണമെങ്കിൽ ഹെക്സാ ഡെസിമൽ ആയിട്ട് കൊടുക്കാം. ഹെക്സാ ഡെസിമൽ കൊടുക്കുന്നതിന് മുമ്പ് 0x എന്ന് പറയുന്ന കോഡ് അതിന് മുമ്പായിട്ട് ചേർക്കണം. 0x സൂചിപ്പിക്കുന്ന ഹെക്സാ ഡെസിമലാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് 0x FE എന്ന് പറയുന്ന ഹെക്സാ ഡെസിമൽ നമ്പറാണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബൈനറിയെക്കുറിച്ചും ഹെക്സാ ഡെസിമലിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കെ സൂചിപ്പിക്കുന്ന ഒരു 8-bit ബൈനറി നമ്പർ അല്ലെങ്കിൽ ഹെക്സാ ഡെസിമൽ നമ്പറാണ് കെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ നൽകുവാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഡബ്ല്യു എന്ന് സൂചിപ്പിക്കുന്നത്. ഡബ്ല്യു എന്ന് പറയുന്ന വർക്കിംഗ് രജിസ്റ്ററാണ്. ഇത് ഇൻസ്ട്രക്ഷനിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് വർക്കിംഗ് രജിസ്റ്റർ. ഇത് 8-bit രജിസ്റ്ററാണ്. കൂടാതെ ഇതൊരു ടെമ്പററി 8-bit രജിസ്റ്ററാണ്. ഇത് മനസ്സിലാകാൻ വേണ്ടി നീല ബ്ലോക്കിൽ 8 ബ്ലോക്കുണ്ട്. അത് ഓരോ ബ്ലോക്കിലും ഓരോ ബോക്സിലും ഓരോ ബിറ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ 8-bit വരുന്ന ഒരു രജിസ്റ്ററാണ് വർക്കിംഗ് രജിസ്റ്റർ. പിന്നെ വരുന്ന പാരാമീറ്റർ എന്ന് വെച്ചാൽ എഫ് എന്ന് വെച്ചാൽ ഫയൽ രജിസ്റ്റർ അഡ്രസ്. ഇതെന്ന് വെച്ചാൽ പിക് മൈക്രോ കൺട്രോളിനകത്ത് 4 ബാങ്കുകളുണ്ട്. നമുക്ക് ഓരോ ബാങ്കിലും 8-bit രജിസ്റ്റേഴ്സ് കാണും. ആ ഓരോ 8-bit രജിസ്റ്റേഴ്സിനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതാണ് എഫ് എന്ന് പറയുന്ന ലെറ്റർ. ഈ പിക്ചർ കാണുമ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ബാങ്കിനകത്ത് 8-bit ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. അതാണ് ആ ബോക്സിനകത്തുള്ള ഓരോ 8-bit ഡേറ്റയ്ക്കും ഓരോ അഡ്രസ്സാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന അഡ്രസ്സ് എന്നത് 0x21. 0x സൂചിപ്പിക്കുന്ന ഹെക്സാ ഡെസിമൽ നമ്പറാണ്. 21 22 23 24 അങ്ങനെ ഓരോ അഡ്രസ്സും കാണും. ഓരോ അഡ്രസ്സിനകത്ത് നമുക്ക് ഓരോ 8-bit ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് അഡ്രസ്സാണോ കൊടുക്കുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാം. അതിനെയാണ് എഫ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇടതുവശത്തായിട്ട് അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതെല്ലാം ഒരു എഫ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. എഫ് എന്ന് വെച്ചാൽ ആ ഫയൽ രജിസ്റ്റർ അഡ്രസ്സിനെയാണ് എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്ന പാരാമീറ്റർ എന്ന് വെച്ചാൽ ബി, സ്മോൾ ലെറ്റർ ബി. ബി എന്ന് വെച്ചാൽ ബിറ്റ് പൊസിഷൻ. ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 0 to 7 വരെയാണ്. 0 to 7 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ബി ആയിട്ട് സൂചിപ്പിക്കുന്നത്, ബിറ്റ് പൊസിഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവാൻ ഈ പിക്ചർ നോക്കിയാൽ മതി. ഈ ബോക്സിനകത്ത് ഒരു 8-bit സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 1 1 1 1 0 0 0 0 എന്ന് പറയുന്ന 8-bit ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബിറ്റ് പൊസിഷൻ താഴെ സൂചിപ്പിക്കുന്നതാണ് ബി. വലതുവശത്ത് നിന്ന് 0 1 2 3 4 5 6 7 അങ്ങനെ 8 പൊസിഷൻ കാണും. അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന 0 to 7, ഇവിടെ 0 ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് 7 എൻഡ് ചെയ്തത്. അങ്ങനെ 8-bit പൊസിഷൻ സൂചിപ്പിക്കുന്നതാണ് ബി. ബിയുടെ വാല്യൂ 0 to 7 വരെ ആവും. പിന്നെ വരുന്ന അടുത്ത പാരാമീറ്റർ എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ ഡി. ഡിയുടെ വാല്യൂ 0 ആവാം 1 ആവാം. ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലോട്ട് മാറ്റും.
ആണ് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഫയൽ രജിസ്റ്ററിലോട്ട് മാറ്റും, ഡാറ്റ ബാങ്കിലെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലോട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഈ ഡീഡ് വില കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക് അനുസരിച്ച് ആണ് നമ്മുടെ സീറോ ആണോ വൺ ആണോ എന്ന് കൊടുക്കുന്നത്. അത് പ്രോഗ്രാമിംഗ് സമയത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. ചില ആപ്ലിക്കേഷനിൽ വർക്കിംഗ് രജിസ്റ്ററിലോട്ട് ഡാറ്റ മാറ്റേണ്ടി വരും, ചില ആപ്ലിക്കേഷനിൽ ഫയൽ രജിസ്റ്ററിലോട്ട് മാറ്റേണ്ടി വരും. അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സീറോയോ വണ്ണോ അപ്പോൾ കൊടുക്കും. ഇത്രയേ ഉള്ളൂ പാരാമീറ്റർ. അപ്പോൾ പാരാമീറ്ററിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാം. ആദ്യത്തെ പാരാമീറ്റർ എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ കെ എന്ന് വെച്ചാൽ 8-bit ലിറ്ററൽ വാല്യൂ. രണ്ടാമത്തെന്ന് വെച്ചാൽ വർക്കിംഗ് രജിസ്റ്റർ ഡബ്ല്യു രജിസ്റ്റർ, 8-bit രജിസ്റ്റർ ആണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ എഫ് എന്ന് വെച്ചാൽ ഫയൽ അഡ്രസ്സ് രജിസ്റ്റർ ആണ്. ഓരോ രജിസ്റ്ററിൻ്റെയും അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതാണ് സ്മോൾ ലെറ്റർ എഫ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ ബി, അത് ബിറ്റ് പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. 0 to 7 വരെയാണ് ഇതിൻ്റെ വാല്യൂ. പിന്നെ വരുന്ന സ്മോൾ ലെറ്റർ ഡി, ഡി എന്ന് വെച്ചാൽ 0 അല്ലെങ്കിൽ 1 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഇൻസ്ട്രക്ഷനിലോട്ട് പോവുകയാണ്. അടുത്ത സെക്ഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷനാണ്. നമ്മൾ ലോജിക് ഗേറ്റ്സ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, എക്സോർ ഗേറ്റ്, അങ്ങനെ പല ഗേറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തുള്ള ഇൻസ്ട്രക്ഷനെയാണ് ലോജിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇനി. അപ്പോൾ നിങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച ലോജിക് ഗേറ്റ്സും അതിൻ്റെ ട്രൂത്ത് ടേബിളും ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ COMF എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റ് എഫ്, അതായത് ഡാറ്റ ബാങ്കിനകത്തുള്ള ഫയൽ രജിസ്റ്ററിലുള്ള 8-bit അതിൻ്റെ കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ സീറോയെ വണ്ണും ആക്കും, വണ്ണിനെ സീറോ ആക്കി മാറ്റും, അതാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നേരെ നോട്ട് ഗേറ്റിൻ്റെ ഓപ്പറേഷനാണ് ഇവിടെ ബേസായിട്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ്, അതായത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എഴുതുമ്പോൾ എഴുതേണ്ട രീതിയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അത് COMF എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് സ്പേസ് എഫ്, സ്മോൾ ലെറ്റർ എഫ് കോമ ഡി. ഇവിടെ എഫ് എന്ന് സൂചിപ്പിക്കുന്നത് ഡാറ്റ ബാങ്കിലെ നമുക്ക് ആവശ്യമുള്ള ഫയൽ രജിസ്റ്ററിൻ്റെ അഡ്രസ്സാണ് എഫ് കോമ ഡി. ഇവിടെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എഫ് കോംപ്ലിമെൻറ്റ്, എഫ് കോംപ്ലിമെൻറ്റാണ് അത് സൂചിപ്പിച്ചേക്കുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് റിസൾട്ടിനെ വർക്കിംഗ് രജിസ്റ്ററിലാക്കാം. ഇവിടെ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ വർക്കിംഗ് രജിസ്റ്ററിലും, ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ആ ഫയൽ രജിസ്റ്ററിൽ തന്നെ അതിൻ്റെ റിസൾട്ടും എടുത്ത് വയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് വർക്കിംഗ് രജിസ്റ്ററിലും, ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആ ഫയൽ രജിസ്റ്ററിൽ തന്നെ വയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ കോംപ്ലിമെൻ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു 8-bit ഡേറ്റയാണ്, 1111 പിന്നെ 4 0 അതാണ് ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ ആ റിസൾട്ട് എന്ന് വെച്ചാൽ ബ്ലൂ നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് റിസൾട്ട്. കോളം വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ണിനെ സീറോ ആക്കുകയും സീറോയെ വണ്ണും ആക്കുകയും ചെയ്യുന്നു. അതാണ് നേരെ കോംപ്ലിമെൻറ്റ്. നോട്ട് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ ഇൻസ്ട്രക്ഷനൊക്കെ 8-bit ഒരുമിച്ചാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ആൻഡ് ലോജിക്കിൻ്റെ ഇൻസ്ട്രക്ഷനാണ്, ആൻഡ് LW. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ആൻഡ് ലിറ്ററൽ വിത്ത് W എന്ന് വെച്ചാൽ വർക്കിംഗ് രജിസ്റ്ററിലുള്ള 8-bit ഡേറ്റയും നമ്മൾ നേരിട്ട് നൽകുന്ന 8-bit ഡേറ്റയും, കെ എന്ന് വെച്ചാൽ 8-bit ഡേറ്റ നേരിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. രണ്ട് 8-bit ഡേറ്റ തമ്മിൽ ആൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ സിൻടാക്സ്, പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ആൻഡ് LW, ANDLW ഒരുമിച്ച് എഴുതുക. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന കെയുടെ വാല്യൂ നമുക്കിഷ്ടമുള്ള 8-bit ഡേറ്റയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് പ്രോഗ്രാമിൽ കൊടുക്കേണ്ട. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ W വർക്കിംഗ് രജിസ്റ്ററിലുള്ള ഡേറ്റയും കെ നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് ഡേറ്റയും തമ്മിൽ ആൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മാറ്റുന്നു.
ആൻഡിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ലൈനിലിരിക്കുന്ന ഒരു 8-bit ഡേറ്റയും സെക്കൻഡ് ലൈനിലിരിക്കുന്ന രണ്ടാമത്തെ 8-bit ഡേറ്റയും തമ്മിൽ ആൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ബ്ലൂ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയറിയാം, രണ്ട് ബിറ്റുകൾ തമ്മിൽ 1 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് 1 ആവുകയുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്തപ്പോഴെല്ലാം 0 ആയിരിക്കും. ആ ട്രൂത്ത് ടേബിളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കോളം ബേസാണ് ഇതിൻ്റെ റിസൾട്ട് നോക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കുക, 1 1 2 2 ഇൻപുട്ടും 1 1 വരുമ്പോൾ മാത്രമേ ആ കോളം 1 ആവുകയുള്ളൂ, അല്ലാത്ത സമയം 0 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി ഒരു ആൻഡ് ഗേറ്റിൻ്റെ ലോജിക് ഇൻസ്ട്രക്ഷനും കൂടി ഇതിലുണ്ട്, അതാണ് ആൻഡ് WF, ANDWF. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ആൻഡ് ഡബ്ല്യു വിത്ത് എഫ് എന്ന് വെച്ചാൽ വർക്കിംഗ് രജിസ്റ്ററിലെ 8-bit ഡേറ്റയും ഫയൽ രജിസ്റ്ററിലെ ഡാറ്റ ബാങ്കിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫയൽ രജിസ്റ്ററിലെ ഡേറ്റയും തമ്മിൽ ആൻഡ് ചെയ്ത റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലോ അല്ലെങ്കിൽ ആ ഫയൽ രജിസ്റ്ററിലോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡി 0 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലും, ഡി 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫയൽ രജിസ്റ്ററിലും സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ഡിയുടെ പാരാമീറ്ററിനെ കുറിച്ചും മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ വർക്കിംഗ് രജിസ്റ്ററിലും, ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഫയൽ രജിസ്റ്ററിലും തന്നെ സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ സിൻടാക്സ് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ആൻഡ് WF ഒരുമിച്ച് എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിൽ സ്പേസ് F, D. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫയൽ രജിസ്റ്ററിൻ്റെ അഡ്രസ്സായിരിക്കും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിലെ രണ്ട് ആൻഡ് ആൻഡിൻ്റെ ലോജിക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആൻഡ് LW ആൻഡ് WF, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഓറിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. അതിലാദ്യം വരുന്ന IOR LW എന്ന് വെച്ചാൽ ഓർ ലിറ്ററൽ വിത്ത് W. നമ്മൾ നൽകുന്ന ഡയറക്റ്റായിട്ട് നൽകുന്ന 8-bit ഡേറ്റയും വർക്കിംഗ് രജിസ്റ്ററിനകത്തുള്ള 8-bit ഡേറ്റയും തമ്മിൽ ഓർ ചെയ്ത് റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. അതിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ IOR LW K. IOR LW K എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന വാല്യൂ, കെയുടെ വാല്യൂ നമ്മൾ പാരാമീറ്റർ ബേസിക് പാരാമീറ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ്. ഇവ തമ്മിൽ ഓർ ചെയ്ത് വർക്കിംഗ് രജിസ്റ്ററിലേക്ക് റിസൾട്ട് മാറ്റുന്നു. ഇതിൽ ആൻഡ് LW സെയിം ഇത് തന്നെയാണ് IOR LW. ഓർ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലൈനിൽ 8-bit ഡേറ്റയും രണ്ടാമത്തെ 8-bit ഡേറ്റയും തമ്മിൽ ഓർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ബ്ലൂ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഇൻപുട്ടുകൾ 0 ആവുമ്പോൾ മാത്രമേ 0 ആവുകയുള്ളൂ, അല്ലാത്തപ്പോൾ ഓർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രൂത്ത് ടേബിൾ നോക്കി ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ, കോളം ബേസ് ആയിട്ട് തന്നെ വെരിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഒരു ഓർ ഫങ്ഷൻ ഓർ ഇൻസ്ട്രക്ഷനും കൂടിയുണ്ട്, അതാണ് IOR WF എന്ന് വെച്ചാൽ ഓർ WW with F. അതായത് വർക്കിംഗ് രജിസ്റ്ററിലെ അകത്തുള്ള 8-bit ഡേറ്റയും ഫയൽ രജിസ്റ്ററിനകത്തുള്ള 8-bit ഡേറ്റയും തമ്മിൽ ഓർ ചെയ്ത് റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലും വയ്ക്കാം, അല്ലെങ്കിൽ ഫയൽ രജിസ്റ്ററിലും വയ്ക്കാം. ഡി 0 ആണെങ്കിൽ വർക്കിംഗ് രജിസ്റ്ററിൽ വയ്ക്കും, ഡി 1 ആണെങ്കിൽ ഫയൽ രജിസ്റ്ററിലും വയ്ക്കും. ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, ഡിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആൻസർ വർക്കിംഗ് രജിസ്റ്ററിലോ അല്ലെങ്കിൽ ഫയൽ രജിസ്റ്ററിലോ മാറ്റുന്നത്. ഇതിൻ്റെ സിൻടാക്സ് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന സിൻടാക്സ് എന്ന് വെച്ചാൽ IOR WF ഒരുമിച്ച് എഴുതുക, സ്പേസ് F, D. എഫ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ്. അത് ഡാറ്റ ബാങ്ക് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്ന് അഡ്രസ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡാറ്റ ബാങ്ക് 4 ബാങ്കിൻ്റെയും അഡ്രസ്സുകളൊന്ന് നോക്കിയാൽ മതിയാവും എഫിനെ കുറിച്ച് മനസ്സിലാവാൻ. അപ്പോൾ ഓർ ഇൻസ്ട്രക്ഷൻ 2 എണ്ണമുണ്ട്, ആൻഡ് ഇൻസ്ട്രക്ഷൻ 2 എണ്ണമുണ്ട്, ഓർ ഇൻസ്ട്രക്ഷനും 2 എണ്ണമുണ്ട്. അതുപോലെയാണ് ഇനി അടുത്ത XOR.
XOR LW എന്ന് വെച്ചാൽ XOR ലിറ്ററൽ വിത്ത് W. ഇതിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ XOR LW സ്പേസ് കെ, സ്മോൾ ലെറ്റർ കെ. കെ ബേസിക് പാരാമീറ്ററിൽ ആദ്യമേ പറഞ്ഞതാണ് 8-bit ഡേറ്റ നമുക്ക് ഡയറക്റ്റായിട്ട് നൽകാൻ പറ്റും. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ വർക്കിംഗ് രജിസ്റ്ററിലെ 8-bit ഡേറ്റയും നമ്മൾ നൽകുന്ന 8-bit ഡേറ്റയും തമ്മിൽ എക്സോർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലേക്കാണ് മാറ്റുന്നത്. ഇനി എക്സോറിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ നോക്കാം. ആദ്യത്തെ ലൈനിൽ ഒരു 8-bit ഡേറ്റയും രണ്ടാമത്തെ ലൈനിൽ അടുത്ത 8-bit ഡേറ്റയും തമ്മിൽ എക്സോർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ബ്ലൂ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഡിജിറ്റും ഡിഫറൻ്റ് ആകുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് വൺ ആവുകയുള്ളൂ. കോളം ബേസ് നോക്കുക, ഒന്ന് വണ്ണും മറ്റേ സീറോ ആകുമ്പോൾ മാത്രമേ വൺ ആവുകയുള്ളൂ. സെയിം ഡിജിറ്റ് ആകുമ്പോൾ റിസൾട്ട് എല്ലാം സീറോ ആവുകയും ചെയ്യും. എക്സോർ ഗേറ്റിൻ്റെ കഴിഞ്ഞ വർഷം പഠിച്ച ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നിങ്ങൾ കോളം ബേസ് ചെക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ വർക്കിംഗ്. ഇനി ഒരു ഇൻസ്ട്രക്ഷനും കൂടി എക്സോർ ഗേറ്റിലുണ്ട്. അതെന്ന് വെച്ചാൽ എക്സോർ ഡബ്ല്യു വിത്ത് എഫ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്ന എക്സോർ ഡബ്ല്യു എഫ് സ്പേസ് എഫ് കോമ ഡി. ഇവിടെ ചെയ്യുന്നത് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഡബ്ല്യു വർക്കിംഗ് രജിസ്റ്ററിനകത്തുള്ള 8-bit ഡേറ്റയും നമ്മൾ നൽകുന്ന ഫയൽ രജിസ്റ്ററിൻ്റെ ഫയൽ രജിസ്റ്ററിലുള്ള 8-bit ഡേറ്റയും തമ്മിൽ എക്സോർ ചെയ്ത് ആൻസർ വർക്കിംഗ് രജിസ്റ്ററിൽ വയ്ക്കുന്നു. അത് ഡി ഇസിക്വൽ ടു 0 ആണെങ്കിൽ വർക്കിംഗ് രജിസ്റ്ററിൽ വയ്ക്കുന്നു, ഡി ഇസിക്വൽ ടു 1 ആണെങ്കിൽ അത് ആ ഫയൽ രജിസ്റ്ററിൽ തന്നെയാണ് അതിൻ്റെ ആൻസർ വയ്ക്കുന്നത്. അപ്പോൾ ഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ആൻസർ അങ്ങോട്ട് മാറ്റണം എന്നുള്ളത്. അതായത് റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ വർക്കിംഗ് രജിസ്റ്ററിലാണോ വേണ്ടത് ഫയൽ രജിസ്റ്ററിലാണോ വേണ്ടത് എന്നുള്ളത് ഡിയുടെ വിലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ലോജിക് ഇൻസ്ട്രക്ഷൻ നോക്കുക, കോംപ്ലിമെൻറ്റ് എഫ്, പിന്നെ ആൻഡിൻ്റെ രണ്ട് ഇൻസ്ട്രക്ഷൻ, ഓറിൻ്റെ രണ്ട് ഇൻസ്ട്രക്ഷൻ, എക്സോറിൻ്റെ രണ്ട് ഇൻസ്ട്രക്ഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്.